ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തലക്കാവേരി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രാ വിവരണമാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏകദേശം 95 കിലോമീറ്റർ യാത്ര ചെയ്താണ് തലക്കാവേരി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഏകദേശം 1.5 മണിക്കൂറോളം വനത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. തലക്കാവേരി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് കാവേരിയെക്കുറിച്ച് പറയാം. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കാവേരി നദി. സഹ്യനിരയിലെ ബ്രഹ്മഗിരി ശോലവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തെക്കൻ കർണാടകം, തമിഴ്നാട്ടിൽ തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ കൂടിയൊഴുകി കാരിക്കൽ പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ദ്രാവിഡർ, ഇതിനെ പവിത്രമായ നദിയായി കരുതുന്നു. ആര്യന്മാർ ആര്യ സാമ്രാജ്യത്തിലെ 7 പുണ്യനദികളിലൊന്നായും കാവേരിയെ കണക്കാക്കുന്നു. ഈ നദി നൂറ്റാണ്ടുകളായി അതൊഴുകുന്ന ഭൂപ്രദേശത്തെ സമ്പുഷ്ടമാക്കുന്നത് വഴി അവിടുത്തെ നാട്ടുകാരുടെ ജീവിത രക്തമായി മാറുന്നുണ്ട് ഈ നദി. നദീതട വാസികൾക്ക് ഇത്രയും പ്രയോജനകരവും തുല്യ വലിപ്പവുമുള്ള മറ്റൊരു നദി ഇന്ത്യയിലില്ല. പണ്ടുകാലത്ത് മുത്തുച്ചിപ്പി ബന്ധത്തിന് പേര് കേട്ടതാണ് ഈ നദി. സമീപകാലത്ത് കർണാടകവും തമിഴ്നാടും തമ്മിൽ കാവേരി നദീ ജലത്തിന്മേൽ അവർക്കുള്ള അവകാശം സ്ഥാപിക്കാൻ നടത്തിയ വ്യവഹാരം പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. നദിയുടെ ഭൂരിഭാഗവും ഉപയോഗിക്കപ്പെടുന്നതിനാൽ അന്തിമമായ കടലിൽ പതിക്കുന്നിടത്ത് വളരെ ചെറിയ നദിയായി മാറുന്നു. ചെത്തിയ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ അണക്കെട്ടുകളിൽ ഒന്ന് കാവേരി നദിയിലെ കല്ലണയാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ്. ഇനി കാവേരി എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് പറയാം. തമിഴിൽ കാവ് എന്ന പദത്തിന് ഉദ്യാനം എന്നും ഏരി എന്നാൽ തടാകം എന്നുമാണ് അർത്ഥം. ഉദ്യാനത്തിലെ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ കാവേരി എന്ന പേര് വന്നു. കാവേര മുനിയുടെ മകളാണ് കാവേരി എന്നും ഐതിഹ്യമുണ്ട്. ഇനി കാവേരി നദിക്ക് പിന്നിലുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയാം. ഹിന്ദുക്കൾ കാവേരിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കാറുണ്ട്. ഇതിഹാസ പ്രകാരം ബ്രഹ്മാവിന് ഭൂമിയിൽ വിഷ്ണുവുമായി ലോപമുദ്ര എന്ന പേരിൽ ഒരു മകൾ ഉണ്ടായിരുന്നു. അവളെ വളർത്തിയത് വെറും സാധാരണക്കാരനായ കാവേര മുനിയാണ്. വിഷ്ണുമായ അവളുടെ വളർത്തച്ഛന് പുണ്യം ലഭിക്കാനായി സ്വയം പാപനാശിനി നദിയായി മാറി. പവിത്രയായ ഗംഗാനദി പോലും വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ പാപമുക്തിക്കായി കാവേരിയിൽ നിമഗ്നമാകുന്നു എന്നും പറയപ്പെടാറുണ്ട്. 765 കിലോമീറ്റർ നീളവും 87,900 ചതുരശ്ര കിലോമീറ്റർ നദീതട പ്രദേശവുമുള്ള ഒരു നദിയാണ് കാവേരി നദി. 41.2% കർണാടകത്തിലും 55.5% തമിഴ്നാട്ടിലും 3.3% കേരളത്തിലും ഒഴുകുന്നു. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹേമാവതി, ഹാരംഗി, ലക്ഷ്മണതീർത്ഥ, കബിനി, സുവർണവതി, അർക്കാവതി, ഷിംഷ, കപില, ഹുന്നുഹൊലെ, നെയ്യാർ. പശ്ചിമഘട്ടത്തിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടക് മലമുകളിലൂടെ അത് തെക്കോട്ടൊഴുകുന്നു. തലക്കാവേരി കർണാടകത്തിലെ കുടക് ജില്ലയിലെ മടിക്കേരിക്കടുത്താണ്. 5,000 അടി ഉയരത്തിലുള്ള ഇതൊരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മളുടെ യാത്ര. കൂടുതൽ വിവരങ്ങൾ തലക്കാവേരി ക്ഷേത്രത്തിലെത്തിയിട്ട് പറയാം.
നീണ്ടു നിൽക്കുന്ന വനത്തിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ ഒരു മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ വാഹനം നിർത്തി. വീണ്ടും വനത്തിലൂടെ പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടവും കുറേ പാറക്കൂട്ടങ്ങളും കാണാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുന്നിലാണ്. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി. അവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തലക്കാവേരി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 4187 അടി ഉയരത്തിലാണ് തലക്കാവേരിയുടെ സ്ഥാനം. ഭാഗമണ്ഡലയിൽ നിന്നും 7 കിലോമീറ്ററും മടിക്കേരിയിൽ നിന്നും 48 കിലോമീറ്ററും അകലെയാണ് ഈ ഒരു സ്ഥലം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലക്കാവേരിയിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. വിരളമായ ശിവലിംഗ പ്രതിഷ്ഠയുമുള്ള ശിവക്ഷേത്രവും ഗണേശക്ഷേത്രവും. ശിവക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തുലാസംക്രമണ വേളയിൽ പാർവതീദേവി പവിത്രമായി തീർത്ഥോത്ഭവയായി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഇതേ ഇടത്തിൽ തന്നെയുള്ള അശ്വഗന്ധ മരത്തിൻ്റെ ചുവട്ടിലാണ് അഗസ്ത്യമുനിക്ക് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു വരങ്ങൾ നൽകിയതെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുളത്തിൻ്റെ ഭാഗത്ത് വീഡിയോ ചിത്രീകരണം വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചില്ല. തലക്കാവേരി മലമുകളിലേക്ക് കയറാൻ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവിടേക്ക് പോകുന്നില്ല. തലക്കാവേരിയിൽ നിന്നു താഴോട്ട് ചവിട്ടുപടികൾ വഴി ബ്രഹ്മഗിരി പീഠിയിലേക്ക് പോകാം. അവിടെ വെച്ച് സപ്തർഷികൾ യജ്ഞം നടത്തിയെന്നും പാർവതീദേവി പ്രത്യക്ഷപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. തുലാസംക്രാന്തി നാളിൽ ഈ നീരുറവ ഒരു പ്രത്യേക സമയത്ത്
ഒരു ജലധാരയായി വാനിൽ ഉയരുന്നു. ഇതൊരു അഭൗമ അനുഭവമായി കരുതി അനേകം തീർത്ഥാടകർ ഈ വിശേഷ നാളിൽ ഇവിടെ വന്നു ചേർന്നു. ഇതിനോട് ചേർന്ന ബൃഹദേശ്വര ക്ഷേത്രത്തിൽ അന്നേ ദിവസം പ്രത്യേക പൂജകളുണ്ട്. കാവേരി നദിയുടെ ഉത്ഭവമാണ് ഇവിടെ കാണുന്നത്. ഈയൊരു ജലത്തിൽ അനേകം പേർ നാണയങ്ങൾ ഇട്ടിരിക്കുന്നത് കാണാം. കാവേരി നദി ഇവിടെ ഒരു വർഷാന്തം നിലനിൽക്കുന്ന ഒരു ഉറവയിൽ നിന്ന് രൂപമെടുക്കുന്നു. പിന്നീട് ഭൂഗർഭ രൂപം പ്രാപിച്ച് കുറച്ച് ദൂരത്തിനപ്പുറം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ തലക്കാവേരി ക്ഷേത്രവും കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനവും കണ്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയായി.